നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും നോട്ടീസ് ചെയ്യുക? യെസ്, നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോകുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലേക്കായിരിക്കും. യെസ്, ടുഡേസ് ടോപ്പിക്, ഔ ഡ്രസ് വെൽ മോർ അട്രാക്റ്റീവ്. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാനെത്ര കോസ്റ്റ്ലിയായ ഡ്രസ് ധരിച്ചാലും അവനെപ്പോലെ യുണീക്ക് ആവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവനെപ്പോലെ അട്രാക്റ്റീവ് ആവുന്നില്ലല്ലോ എന്നൊക്കെ. എല്ലാ ബോയ്സിനുമുള്ളൊരു ആഗ്രഹമാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ യുണീക്കായി അല്ലെങ്കിൽ അട്രാക്റ്റീവായി തോന്നണമെന്ന്. ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ അട്രാക്റ്റീവായി, നിങ്ങളുടെ ഒരു ബെറ്റർ വെർഷൻ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഫസ്റ്റ് ടിപ്പ്, കളർ സെലക്ഷൻ. നമ്മുടെ കേരളത്തിൽ ഡിഫറെൻ്റ് സ്കിൻ ടേണിലുള്ള ആളുകളാണുള്ളത്, ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, ETC. അങ്ങനെ നിങ്ങൾ ഏത് സ്കിൻ ടോണിലുള്ള ആളുമായിക്കോട്ടെ, നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചാൽ ഒന്നെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിൽ കയറി തിരയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോകും. അവിടെ ഇഷ്ടംപോലെ ഡാർക്ക് കളേഴ്സ്, ലൈറ്റ് കളേഴ്സ്, അങ്ങനെ പലതരത്തിൽ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും അട്രാക്റ്റീവായ കളേഴ്സ് നോക്കിയെടുക്കുന്നതിന് പകരം നിങ്ങളുടെ സ്കിൻ ടേൺ ഏതാണോ അതിനനുസരിച്ച് അതിന് മാച്ചാവുന്ന കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യുക. ടിപ്സ് നമ്പർ 2, ഫിറ്റിംഗ്. ഫിറ്റിംഗ് ഈസ് എ കിങ്. നമ്മൾ ബോയ്സ് അറിയാണ്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് അൺഫിറ്റിംഗ് ആയ ക്ലോത്ത് ധരിക്കുക. അത് ലൂസായിട്ടുള്ള ഷർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടുള്ള പാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാഗി പാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ ടൈറ്റഡ് ടീഷർട്ട് ആയിക്കോട്ടെ, നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ഈ മിസ്റ്റേക്ക് നമ്മുടെ കംപ്ലീറ്റ് ലുക്കിനെ തന്നെ ഇല്ലാണ്ടാക്കും. നിങ്ങൾ നല്ലൊരു ടൈലറെ പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ ബോഡി ടൈപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് പെർഫെക്റ്റ് ഫിറ്റായി ഡ്രസ് ഷേപ്പ് ചെയ്യുക. നിങ്ങൾ അൺഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ധരിക്കുമ്പോഴും ഫിറ്റായ ക്ലോത്ത് ധരിക്കുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കണ്ടു. നിങ്ങൾ ഫിറ്റായിട്ടുള്ള ക്ലോത്ത് ധരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാസി ലുക്ക് അവിടെ കിട്ടും. നമ്മൾ ഷർട്ട് വിയർ ചെയ്യുമ്പോൾ, അത് ഫോർമൽ ആയിക്കോട്ടെ, ക്യാഷ്വൽ ആയിക്കോട്ടെ, അതിൽ ചുളിവുകൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും നമ്മളെ കാണുന്നവർക്കൊരു ബാഡ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ജോബ് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ കോളേജിലേക്കോ ഓഫീസിലേക്കോ, അല്ലെങ്കിൽ ക്യാഷ്വലായി പുറത്തു പോവുകയാണെങ്കിലോ, നിങ്ങൾ ഒരു 5 മിനിറ്റ് ഡ്രസ് അയൺ ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിനൊരു കംപ്ലീറ്റ് ഷാർപ്പ് ലുക്ക് അവിടെ കിട്ടും. നമ്മളിൽ പലരും ഇപ്പോഴും നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചപ്പൽ ധരിച്ച് പുറത്തു പോകുന്നവരാണ്. ചപ്പലൊക്കെ നമുക്ക് ധരിക്കാം, നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ പോകാനൊക്കെ നമുക്ക് ചപ്പൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു ഫംഗ്ഷനിലേക്കോ, അല്ലെങ്കിൽ ഓഫീസിലേക്കോ, അല്ലെങ്കിൽ കോളേജിലേക്കോ, അല്ലെങ്കിൽ ക്യാഷ്വലായി പുറത്തു പോവുകയാണെങ്കിലൊക്കെ നമ്മൾ ചപ്പൽ ധരിച്ച് പോയാൽ നമ്മുടെ ഔട്ട്ഫിറ്റിനെ ഒരു നെഗറ്റീവ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഷൂസ് വിയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചപ്പൽ വിയർ ചെയ്യുന്നതിനേക്കാൾ ഒരു ബെറ്റർ ലുക്കാണ് നമുക്ക് ഷൂസ് വിയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾ പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ നിങ്ങളുടെ സ്കിൻ ടേണിനനുസരിച്ച് അയൺ ചെയ്ത് ഡ്രസ്സ് ധരിച്ചാൽ നിങ്ങളൊരു 90% അട്രാക്റ്റീവായി കാണിക്കും. അതുമാത്രം മതിയോ നിങ്ങൾക്ക്? ബാക്കിയുള്ള 10%, അതാണ് ആക്സസറീസ്. നമ്മുടെ കൈ ഒന്നുമില്ലാതെ ഒരു ബ്ലാങ്കായി കിടക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ കയ്യിലൊരു വാച്ച് ഉണ്ടാവുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഒരു വാച്ച് വിയർ ചെയ്യാൻ ശ്രമിക്കുക. ആക്സസറീസിൽ നമ്പർ 1 വാച്ചാണ്. അതെന്തായാലും നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റിൽ ധരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ബ്രാസ്ലെറ്റ് ആഡ് ചെയ്യാം, റിംഗ്സ് ആഡ് ചെയ്യാം, ചെയിൻസ് ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഫാഷൻ ലെവൽ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും.